നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം വെച്ചാൽ, ഇപ്പോൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റുകളും പുതിയ പുതിയ പ്രൊഡക്റ്റുകളും എല്ലാവരും നമ്മൾ പലവരിതും കേൾക്കാറുണ്ട്. ഇപ്പോൾ എന്താ പറയുക, 100,000 രൂപ ഇടും, എല്ലാ ദിവസവും 1,000 രൂപ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ പുതിയ ക്രിപ്റ്റോ കറൻസിയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്ന് കുറേ ഒരു 10 times ആവും, 100 times ആവും, അങ്ങനെ ഒത്തിരി വാഗ്ദാനങ്ങൾ കേട്ട് കോളിൽ വരാറുണ്ട്. അപ്പോൾ ഇതിലെല്ലാത്തിലും ഒരു അമിതമായിട്ടുള്ള ഒരു റിസ്ക് ഉണ്ട്, അതിനേക്കാൾ ഒരു ചില ടൈമിൽ എന്തെങ്കിലും പറ്റിക്കൽ ഓപ്ഷൻ ഉണ്ടാവും, എന്തെങ്കിലും ഒരു ഫ്രോഡ് ആയിട്ട് ഉണ്ടാവുക ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഒരു ടോക്കിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെ ഇത്തരം ഫ്രോഡുകളിനെ വന്നു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെക്ക് പോയിൻറ്റ്സാണ് നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, നമ്മുടെ സേവിങ്സുകൾ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് ഇടുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് റെഗുലേറ്റഡാണ്, കൃത്യമായിട്ട് ഒരു മോണിറ്റർ ചെയ്യുന്നതാണ് എന്ന് നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ പറ്റണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ പലപ്പോഴും പലർക്കും ഇമെയിലുകൾ കിട്ടാറുണ്ടാകും, അല്ലെങ്കിൽ ഫോൺ കോളുകൾ കിട്ടാറുണ്ടാകും. ഇപ്പോൾ എനിക്ക് പണ്ട് ഒരു ഫോൺ കോൾ ഇടിയിട്ടുണ്ട്, അവർക്കെന്തോ ഒരു നിധി കിട്ടിയത്രേ, അപ്പോൾ സ്വർണം കുറേ ഇരിപ്പുണ്ട്, അപ്പോൾ അവർക്ക് ഗോൾഡിൻ്റെ ബാർ, ഇഷ്ടിക പോലത്തെ ഗോൾഡിൻ്റെ ബാർ നമുക്ക് പകുതി പൈസയ്ക്ക് തരാം. ശുദ്ധമായിട്ടുള്ള ഫ്രോഡാണ്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത കാര്യം വെച്ചാൽ അത്തരം കോളുകൾ എന്തിനു മലയാളികളെ നോക്കിയിട്ട് വിളിക്കുന്നു എന്നുള്ളതാണ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ചില ടൈമിൽ ഇമെയിൽ വരാറുണ്ട്, അവർക്കെന്തോ CSR ഫണ്ട് കിട്ടിയിട്ടുണ്ട്, അത് എടുക്കാനായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വേണം, എന്നിട്ട് അതിൽ നിന്ന് നമുക്കൊരു ഈ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നതിന് നമുക്കൊരു പകുതി പൈസ നമുക്കായിട്ട് തരാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ലോട്ടറി അടിച്ചിട്ടുണ്ട്, അങ്ങനെ എന്താ പറയുക, അത് പിന്നെ എല്ലാവർക്കും മനസ്സിലായെന്നാണ്, ഒരു 100 million അടിച്ചിട്ടുണ്ട്, അതിന് എന്തെങ്കിലും നമുക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് തരാമെന്ന് പറഞ്ഞു. എനിക്കറിയില്ല ഇപ്പോഴും ഇത്തരം പറ്റിക്കൽസിൽ ആരെങ്കിലും ചെന്ന് പെടാറുണ്ടെന്നുള്ളത്. പക്ഷേ എന്നിരുന്നാലും പൊതുവെ പറയുന്ന ഒരു കേസാണ്, 5 lakh rupees ഇടും, ഇത് റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റാണ്, അല്ലാന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് പ്രൊഡക്റ്റാണ്, എല്ലാ ദിവസവും 1,000 രൂപ 5,000 രൂപ നിങ്ങൾക്ക് വരുമാനമായിട്ട് ഇനി ഒരു വർഷം മൊത്തം കിട്ടും, അപ്പോഴേക്കും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 3 times ആയിട്ട് കിട്ടും. അത്തരം കാര്യങ്ങളിൽ ചെന്ന് വാഗ്ദാനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അത്തരം കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഇപ്പോൾ ചിലപ്പോൾ ഇത്തരം ബിസിനസ്സുകൾ തുടങ്ങിയ ആൾക്കാർക്ക് നല്ല ഉദ്ദേശം ഉണ്ടാവും, പറ്റാവുന്നിടത്തോളം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഒരു ബിസിനസ്സിന് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനൊരു ലിമിറ്റില്ലേ? അതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് എങ്ങനെ തരാൻ പറ്റും? ഫസ്റ്റ് ഓഫ് ഓൾ അവർക്കും ഒരു മെച്ചം ഉണ്ടാവണം, അത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ആ പ്രോഫിറ്റ് തരാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്ന സമയത്തും ആദ്യത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും ക്യാഷിൽ ഡീൽ ചെയ്യണതാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക. എല്ലാ ട്രാൻസാക്ഷനും ബാങ്കിൽ കൂടെ ചെയ്യുന്നത് ആണെങ്കിൽ മാത്രം ആ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുക. ക്യാഷ് ട്രാൻസാക്ഷനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്കും നിങ്ങൾ പോകാതിരിക്കുക. നാളെ നിങ്ങൾ ക്യാഷ് കൊടുത്തു എന്ന് യാതൊരു പ്രൂഫും ഇല്ലാതാവും ബാങ്ക് ട്രാൻസാക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ. അപ്പോൾ നോ ക്യാഷ് ഡീലിങ്സ്, ഓൺലി ബാങ്ക്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, പക്ഷേ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്ത കാര്യം, ആരാണ് റെഗുലേറ്റർ? ഇപ്പോൾ ചില ടൈമിൽ പറയും ബിസിനസ് ഏർപ്പെടുമ്പോൾ എനിക്ക് എന്താ പറയുക, ഈ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി തരും, അങ്ങനെ എഴുതിത്തരും, ഇതൊന്നും ഒരു കാര്യമില്ല. ഇതിന് ഒരു റെഗുലേറ്റർ ഉണ്ടോ? ഇപ്പോൾ ഇന്ത്യയിൽ SEBI ഉണ്ട്, RBI ഉണ്ട്, ഇവരുടെ ആരെങ്കിലും കീഴിലാണോ ഇത് വരുന്നത്? ഇപ്പോൾ ഇത് റെഗുലേറ്റഡ് ആണോ? റെഗുലേറ്റഡ് അല്ലാന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യേണ്ടത്. കാരണം അതിൽ ഫ്രോഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ പലരും പറയും കറൻസി ട്രേഡ്, ആ ട്രേഡ്, ഈ ട്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വരും. അതിൽ കൃത്യമായിട്ട് ഹയർ റേറ്റ് ഓഫ് റിട്ടേൺ പറയുന്നുണ്ടെങ്കിൽ അത് വളരെ പുതിയ, ചിലപ്പോൾ അവർക്ക് നിങ്ങൾ പറ്റിക്കണമെന്ന് ഉദ്ദേശം ഉണ്ടാവില്ല, പക്ഷേ അവരൊരു എക്സ്പെക്റ്റേഷൻ ബിസിനസ് തുടങ്ങണേക്കാളും ഇന്നിത്ര റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാമെന്നായിരിക്കും. പക്ഷേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലെങ്കിൽ ആ ബിസിനസ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ റിസ്ക് എടുക്കുകയാണ്. ഇനി ഏതെങ്കിലും റിട്ടേൺ സാധാരണ മാർക്കറ്റിൽ ഉള്ളതിനേക്കാളും ഹയർ റിട്ടേൺ ഓഫർ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ബാങ്കിൽ സാധാരണ കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 5-6%, അല്ലെങ്കിൽ 7% ഒക്കെയാണ് മാക്സിമം കിട്ടുന്നത്. ഒരു കോപ്പറേറ്റീവ് ബാങ്ക് ആണെങ്കിൽ 7% കിട്ടുന്നുണ്ടോ? 5-7% മുകളിൽ റിസ്ക് ഫ്രീ, അല്ലാന്നുണ്ടെങ്കിൽ വെരി ലോ റിസ്ക് എന്ന് പറഞ്ഞിട്ട്
ഒരു 12% അല്ലെങ്കിൽ 15% മുകളിലൊക്കെ മാർക്കറ്റിനേക്കാളും കൂടുതൽ ഓഫർ ചെയ്യുന്നുണ്ടോ അത് ഫ്രോഡ് ആവണമെന്നില്ല, റിസ്കി ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ 100 വട്ടം ആലോചിക്കുക, അത്രയും കൺവിൻസിങ് ആയെങ്കിൽ മാത്രം ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. റിസ്ക്കില്ലാതെ ഒരു വിധത്തിലും 15% മുകളിലോ 10% മുകളിലോ കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര പ്രഷറായിരിക്കും, ബയിങ് പ്രഷറായിരിക്കും. ഇത് വലിയ അവസരമാണ്, ഇത് കിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞ് നമ്മളുടെ ഇങ്ങനെ കുറേ സെയിൽസ് പ്രഷറ് വരും. അത്തരം പ്രഷറ് വാങ്ങാനായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കിക്കോ ഇത് നമ്മളെ വെറുതെ കുതിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആ പ്രഷറിൽ ചെന്ന് പെട്ട് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ പ്രഷർ തരുന്നത്. ആ പ്രഷർ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ ഇതിൽ എന്തോ ഒരു പ്രശ്നം മണക്കുന്നുണ്ടെന്നുള്ളത്. ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അടുത്ത കാര്യം പറയേണ്ടത് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഓരോ ട്രാൻസാക്ഷനും നമ്മൾ നോക്കണം. ഇതിൽ വിൽക്കുന്ന സമയത്ത് നമ്മുടെ അപ്രൂവൽ എടുക്കുന്നുണ്ടോ, നമുക്ക് ട്രാൻസ്പെറൻസി കിട്ടുന്നുണ്ടോ. ആ ട്രാൻസ്പെറൻസി കിട്ടില്ലെന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ചെന്നിരിക്കാതെ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. കാരണം അതിൽ റിസ്ക് ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കെപ്പോഴും ആ ഒരു ട്രാൻസ്പെറൻസി വന്നില്ലെങ്കിൽ റിസ്ക് ഉണ്ടാവും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് തരാത്ത ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ അതിൽ ചെന്ന് പെടാതിരിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം വെച്ചാൽ, പിന്നെ വേറെ അടുത്ത കാര്യം വെച്ചാൽ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ പറയും നമുക്കൊരു ഭയങ്കര ഹോട്ട് ആയിട്ടുള്ള ടിപ്പുകൾ നമുക്ക് തരും, അല്ലാന്നുണ്ടെങ്കിൽ ഇൻസൈഡ് ഇൻഫോർമേഷൻസ് നമുക്ക് തരും. അപ്പോൾ നമുക്ക് എപ്പോഴും വളരെയധികം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത്തരം കാര്യങ്ങളും നമ്മൾ അവോയ്ഡ് ചെയ്യുക. കാരണം ഒരു റെഗുലറായിട്ട് നമുക്ക് ഒരു എസ്പെഷ്യലി ഇൻസൈഡ് ട്രേഡ് ഇൻഫോർമേഷനൊക്കെ അത് ഇല്ലീഗലാണ്. അപ്പോൾ അത്തരം ഒരു പ്രോമിസ് തന്നിട്ടാണ് നമ്മൾ ചെയ്യണമെങ്കിൽ അതിലും ഒരു ഫ്രോഡ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യുന്ന ടൈമിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ക്യാഷ് ട്രാൻസാക്ഷൻ നോ, റെഗുലേറ്റഡ് അല്ലെങ്കിൽ വേണ്ട, പിന്നെ റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഹയർ റിട്ടേൺ പ്രോമിസ് ഉണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക, പിന്നെ ബൈയിങ് പ്രഷർ നമുക്ക് ഇപ്പം തന്നെ ചെയ്തില്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി മിസ്സാവും എന്നുള്ള രീതിയിലുള്ള ബൈയിങ് പ്രഷർ ഉണ്ടെങ്കിൽ അടിക്കുക, പിന്നെ ട്രാൻസ്പെറൻസി കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളതും വേണ്ടാന്ന് വയ്ക്കുക, പിന്നെ ഭയങ്കര ഹോട്ട് ടിപ്പ് ആയിരിക്കും നമ്മൾ ഭയങ്കര ഇൻസൈഡർ ഇൻഫോർമേഷൻ തരുന്നൊക്കെയുള്ള രീതിയിലുള്ള ടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് ചെയ്യുന്ന ടൈമിൽ ഡിസ്കഷനിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതിൽ സാറ്റിസ്ഫൈ അല്ല എന്നുണ്ടെങ്കിൽ അത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവോയ്ഡ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ ഇതൊരു ഒരു ഒരു എല്ലാവർക്കും ഒരു ബെസ്റ്റ് പ്രാക്ടീസസ് എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്, ഇതെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.